മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പൂഞ്ഞാർ എം എൽ എയും കേരളത്തിൽ എന്നും വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയുമായ ശ്രീമാൻ പി സി ജോർജ് അവരുകളാണ്. ബഹുമാന്യനായ പി സി ജോർജിന് സ്വാഗതം. നമസ്കാരം. സാറ്, വിവിധ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കേരളത്തിൽ നടത്തി അതിലൊക്കെ വിജയം പ്രാപിച്ച ഒരു എം എൽ എ ആണ്. ഒരു സാധാരണ വ്യക്തിയല്ല, വളരെ പരീക്ഷണങ്ങളിൽ കൂടെ പോവുകയും ജയിച്ചൊരു വ്യക്തിയാണ്. സാറിൻ്റെ ഇപ്പോഴത്തെ, അഥവാ ഇപ്പോൾ ഒരു പക്ഷത്തുമില്ലാതെ നിൽക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നിലപാടെന്താണെന്നൊന്ന് പറയാം. അത് ബ്രദർ പറഞ്ഞ് ശരിയല്ല, അങ്ങ് പറഞ്ഞ് ശരിയല്ല. ഞാൻ പക്ഷത്താണ്, അതാ രസം. ഒരു പക്ഷത്തില്ലെന്നല്ല, ഞാൻ കേരളത്തിലെ ജനപക്ഷത്താണ്. ഓക്കെ, അതാണ് പ്രത്യേകത. നമ്മൾ മത്സരരംഗത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ, യു ഡി എഫ് എൽ ഡി എഫ് കഴിഞ്ഞ് 60 വർഷമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുക. എന്ത് നമുക്ക് കിട്ടിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദുഃഖമാണ്. ഈ സ്ഥാനത്ത് ഈ രണ്ട് മുന്നണിയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവർ രണ്ട് മുന്നണിയോടൊപ്പം ചേർന്നിട്ടും കാര്യമില്ല. അവരുടെ ഒരു വാലായി, അവരുടെ ഒരു 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 അനുയായി എന്നതിൽ നടന്നിട്ട് എന്ത് നേടാനാണ്? ജനങ്ങൾക്ക് എന്ത് ഗുണം? ഇന്ന് അരിവല 51 രൂപയാണ്. കേന്ദ്ര സംസ്ഥാനം ഭരിക്കുന്ന രണ്ട് കക്ഷികളും വളരെ സന്തോഷമായിട്ട് ഇരിക്കുക, ആർക്കും നഷ്ടമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സന്തോഷമായി. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും പിടിച്ച് എത്ര പേര് മരിച്ചു എന്ന് കണക്ക് പോലും ഗവൺമെൻറ് ഇല്ല. എൻ്റെ ഓർമ്മ ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. ആ ഗവൺമെൻറ്റിനെ എങ്ങനെ അനുകൂലിക്കും? അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ എതിർകക്ഷി യു ഡി എഫ് നിലവിലുണ്ടോ? എൻ്റെ ചോദ്യം ഉത്തരം അവർ പറയണ്ടേ. യു ഡി എഫ് നിലവിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി അതിനെതിരെ ഓടി നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷനേതാവിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യയിലെ നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അപചയം വളരെ വലുതാണ്. അതായത് യു പി എക്ക്, അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു പട്ടികജാതിക്കാരൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പം എല്ലാവരും ഇട്ടേച്ച് ഒരു പട്ടികജാതിക്കാരുടെ പുറകെ പോയിരിക്കുക. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടു. ആരും ഇനി യു പി എക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല, അപമാനകരമായി മാറിയിരിക്കുന്നു. ആ നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിയുന്ന ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് ശക്തമായി മുന്നേറ്റം നടത്താനാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ജനപക്ഷത്തിൻ്റെ ആയിട്ടുള്ള ക്യാമ്പ് നടത്തുകയാണ്. ക്യാമ്പിന് ശേഷം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും പഞ്ചായത്തുകളിലും ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. ഇപ്പം 140 നിയോജകമണ്ഡലത്തിൽ നിയോജകമണ്ഡലം കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു. 1200 പഞ്ചായത്ത് കമ്മിറ്റികളും നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഞ്ചായത്തിലെ കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം 19000 വാർഡ് കമ്മിറ്റികൾ വരണം. അത് ഞാൻ വല്ല വിശദമായിട്ട് ഞങ്ങൾ പഠിച്ചപ്പോൾ ഒരു 15000 വാർഡ് കമ്മിറ്റി കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ആ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ സമരമായിരിക്കും. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്കും കേരളം ഭരിക്കുന്ന കക്ഷിക്കും എതിരെയുള്ള പോരാട്ടമാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ബ്രദർ ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഡയറക്ടറല്ലേ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി മനസമാധാനത്തോട് തിരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു പൗരന് കഴിയുന്നുണ്ടോ? എന്തൊരു ദുഃഖകരമായത്! നമ്മുടെ നികുതിപ്പണം മുഴുവൻ ഈ 500,000 പേര് വരുന്ന നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരുടെ ശമ്പളം പറ്റുക. 500,000 പേരേ ഉള്ളൂ. 3.5 കോടി ജനമാണ് നമ്മുടെ. നമ്മുടെ നികുതിപ്പണം മുഴുവൻ അവർ ശമ്പളമായിട്ട് പറ്റുന്നു. ബാക്കി വികസന പ്രവർത്തനത്തിന് എത്രയാണ്? 10-30% മാത്രമേ ഉള്ളൂ. ആ 30% കൊണ്ട് വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുമ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് ചെന്ന് അവൻ ആത്മഹത്യ അല്ലാതെ മാർക്കുമില്ല. ജോയി എന്ന് പറയുന്ന ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തില്ലേ? അപ്പം എന്താ കാശ്? നമ്മുടെ നികുതിപ്പണം മുഴുവൻ കട്ടുതിന്ന് ഈ കള്ളക്കൂട്ടം നമ്മുടെ നിന്ന് ഇവനെ കൈക്കൂലി കൂടെ ചോദിക്കുക എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ അടിക്കണം. മനസ്സിലായില്ലേ? യാതൊരു സംശയമില്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള പൊതു മേഖലകളിൽ കൈക്കൂലിക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടാവും. ഈ കൊള്ളസംഘത്തെ, പൊതുപ്രവർത്തന കള്ളന്മാരാണ് അവന്മാരെ ഉൾപ്പെടെ, ഞാൻ ആ വാക്ക് പറഞ്ഞ ബഹുമാനക്കുറവുണ്ട്, എനിക്കറിയാം, അത് പറയാതിരിക്കാൻ കഴിയില്ല. ചെരുപ്പ് മാലയിട്ട് റോഡിലൂടെ നടത്തും. ഞാൻ തന്നെ അത് നേതൃത്വം കൊടുക്കും. വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഒരുവൻ എവൻ കൈക്കൂലി മേടിച്ചാൽ അവനെ അപഹാസ്യരാക്കി നാട്ടിലെ വെറും ചെറ്റയാണെന്ന് തെളിയിച്ചു കൊടുക്കുക. അതാണ് കേരള ജനപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാവില്ല. ബ്രദറിന് എന്നെ വിശ്വസിക്കാം. ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് പരാജയം ഉണ്ടാവില്ല. എല്ലാ കക്ഷികളും എതിർത്തല്ലോ. പൂഞ്ഞാറിൽ എന്തായിരുന്നു പ്രപഞ്ചം? മുഴുവൻ പേരും കൊടുത്ത് തകർത്തുകളെയും തകർത്തുകളെയും തകർത്തോ?
എൻ്റെ ഇവിടുത്തെ ആരെയും ഒരു പാർട്ടിയില്ലല്ലോ. എൻ്റെ ഭൂരിപക്ഷം 28,000 16 സ്ഥാനാർത്ഥിയെ ഇവർ കൊണ്ട് നിർത്തിയറിയോ. കേരളത്തിൽ 140 നിയമമുള്ളത്തെ ഇലക്ഷൻ നടത്തിയിട്ട് 2 വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് ഏക നിയമമുള്ള പൂഞ്ഞാറ. അത് അത്രയും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ടും എൻ്റെ ഭൂരിപക്ഷം കൂടി. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം, ആ ജനവിശ്വാസം അങ്ങ് മനസ്സിലാക്കണം. കേരളത്തിൽ 140 നിയമമുള്ള, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹൈസ്കൂളുകളിലും മുഴുവൻ പിള്ളേരും ജയിച്ചിരിക്കുക 10-ാം ക്ലാസ്. വലിയ കാര്യം, 100% വിജയം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളിലും. മനസ്സിലായില്ലേ? ഞാൻ എല്ലാ കൊല്ലവും എക്സലൻസ് അവാർഡ്, MLA എക്സലൻസ് അവാർഡ് കൊടുക്കും. സാധാരണ 300 പിള്ളേരാണ് വരുന്നത്, ഫുൾ A+ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നത്. ഇന്നലെ അത് ഞാൻ നമ്മുടെ പൊടിമറ്റത്ത് നമ്മുടെ പള്ളിയുടെ പാരിഷ് കാളി വെച്ചാണ് നടത്തിയത്. അവിടെ 600 പിള്ളേരാണ് പൂഞ്ഞാർ നിയോജകത്തിൽ ഫുൾ A+ മേടിച്ചോണ്ട് മതിയോ? അത് ഞാനൊന്ന് ചോദിക്കട്ടെ. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഒരു ഗവൺമെൻറ്റാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ആത്മഹത്യയ്ക്ക് കുറവില്ല, അഥവാ വിലക്കയറ്റത്തിന് കുറവില്ല, പീഡനത്തിന് കുറവില്ല, ഈ വക കാര്യങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതായത് ഞാൻ ചോദിക്കട്ടെ, നിയമത്തിൻ്റെ അപര്യാപ്തിയാണോ ഇതുപോലെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്? സ്ത്രീയുടെ ഭാഗത്തും ചില തെറ്റുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ എല്ലാ സ്ത്രീകളെല്ലാം മാന്യതകൾ ആണെന്നൊന്നും ഞാൻ പറയില്ല. സ്ത്രീകളുടെ ഭാഗത്തും വളരെയേറെ തെറ്റുകളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ തന്നെയല്ലേ ആ കുഞ്ഞുങ്ങളോടും? അതെ, ഒരു വയസ്സുള്ള കുഞ്ഞിനെ പോലും ബലാത്സംഗം എന്ന ചരിത്രം കേരളത്തിൽ ആ ലോകത്ത് കേൾക്കാൻ പറ്റുമോ? ഇവനെയൊക്കെ അന്നേരം വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോഴേ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പെൺകുട്ടികളോടുള്ള അപര്യാദയ പെരുമാറ്റം, അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന മുണ്ടക്കൈ. ഞാൻ ഒരു 10 കോഴിക്കുഞ്ഞിനെ, കോഴിയെ വെച്ച് വിതരണം നടത്താൻ തിരുവനന്തപുരം. സ്ത്രീകൾക്ക് ആവട്ടെ, കുടുംബശ്രീ എന്നാൽ ആ കുടുംബശ്രീക്ക് ആകെ 12,000 കോഴിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഇവിടുത്തെ ഒരു 4-5 പഞ്ചായത്ത്, മുണ്ടക്കൈ, എരുമേലി, പാറത്തോട്, ഗോരത്തോട്, കൂട്ടിക്കൽ, ഈ പഞ്ചായത്തിലുള്ള വിധവകൾക്ക് കൊടുക്കും. ഒരു 12,000 10 വെച്ച് 1,000 പേരോ 1,000 വിധവകൾ ഇന്ന് 5 പഞ്ചായത്തിൽ കാണും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ കൂട്ടിക്ക് നമ്മുടെ മുണ്ടക്കയം പഞ്ചായത്ത് തീരുമാനിച്ചിച്ച് കൊടുക്കാൻ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് ചുമ്മാ എത്ര പേര് വരുമെന്നറിയാണ്ട് മുണ്ടക്കയം പഞ്ചായത്തിലേക്ക് വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ ഞടുങ്ങിപ്പോയി. കാരണം ഈ മുണ്ടക്കയം പഞ്ചായത്തിൽ മാത്രം 1,200 വിധവകളുണ്ട്. മതിയോ? എത്ര വലിയ സാമൂഹിക പ്രശ്നത്തിലെ കേരളം നേരിടാൻ പോവുക. കേരളത്തിലെ വലിയ ധനാഢ്യന്മാരും ഒപ്പം വളരെ സാധുക്കളായിട്ടുള്ള ഏറെ ആളുകളുമുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. അവിടെ ഒരു സാധാരണ രീതിയിലെ ഒരു MLA എളുപ്പമുള്ള കാര്യമല്ല ഓടിയെത്തുക, ഒപ്പം ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് സഹായിക്കുക. അതീവ സമ്പന്നന്മാരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, ചെറുകിട ബിസിനസ്സുകാരുണ്ട്, മർച്ചൻ്റ് അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ കച്ചവടക്കാരുണ്ട്. അതോടൊപ്പം കാർഷിക മേഖലയാണ്, വനമേഖലയുണ്ട്, നമ്മുടെ എരുമേലി കോരത്തോട് മേഖല വനമേഖലയും കൂടെ, വന്യമൃഗങ്ങളുടെ ശല്യവും നമുക്കുണ്ട്. പക്ഷേ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ടായിട്ടില്ല. നമ്മുടെ പൂഞ്ഞാർ എന്ന നിയോജകമണ്ഡലം ഡീലിമിറ്റ് ചെയ്തപ്പോൾ പഴയ കാഞ്ഞിരപ്പള്ളിയുടെ 4 പഞ്ചായത്ത് ഇതിനകത്ത് കയറി വന്നു. ആ 4 പഞ്ചായത്തിലാണ് ആകെ വോട്ടർമാരിൽ 65%. അത് കാഞ്ഞിരപ്പള്ളി താലൂക്കാണ്, പഴയ പൂഞ്ഞാർ മീനച്ചി താലൂക്കാണ്, 2 താലൂക്കാണ്. അതായത് എൻ്റെ നിയോളത്തിൽ ഇപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ബുദ്ധിമുട്ട് തന്നെയും വാഗമൺ എന്ന് പറയുന്ന ആ ടൗൺ ഒഴിച്ച് ബാക്കി വഴിക്കടവ് മുതൽ എൻ്റെ നിയോജകമണ്ഡലം കിടക്കുന്നത് അങ്ങ് ശബരിമല അടുത്ത് വരികയാണ്. റാന്നി നമ്മുടെ ആ ശബരിമല മേഖലയുടെ മല വനമേഖല മുഴുവൻ പൂഞ്ഞാറിൻ്റെ ഭാഗമാണ്. അപ്പോൾ കിലോമീറ്റർ എത്രയുണ്ടെന്ന് മനസ്സിലായില്ല. ഓടി എത്തുക എന്നുള്ള വലിയ പ്രശ്നമാണ്. ഇന്ന് തന്നെ, ഇന്നത്തെ മാത്രം തന്നെ രാവിലെ എരുമേലി വന്ന് തിരിച്ച് തീക്കോയിൽ ചെന്ന് വീണ്ടും മൂവാറ്റം മുണ്ടക്കയത്ത് വന്നിരിക്കുക. ഇനി ഞാൻ പാറത്തോണ്ട് പോകാൻ പോവുക. ഇതാണ് ഗതി. അത് എൻ്റെ ഒരു പകുതി നിയമത്തിലെ പകുതി സമയം ഈ യാത്രയ്ക്ക് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ദുഃഖം. പക്ഷേ അപ്പോൾ ഞാനത് കോമ്പൻസേറ്റ് ചെയ്യുന്ന വലിയ തമാശ ഉണ്ടാവും. ഈ പോകുന്ന വഴിക്ക് ആളിലെ കാണുമ്പോൾ 1 മിനിറ്റ് നിർത്തിയെന്ന് വർത്താനം പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, എനിക്കൊരു മനസ്സമാധാനം. അങ്ങനെയാണ് ഞാനത് ഒരു ലൈനോ ബാലൻസ് ചെയ്ത് നിർത്തി പോകുന്നത്. എങ്ങനെ ഒരു ക്രിസ്ത്യൻ MLA എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ മദ്യനയത്തെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? മദ്യനയത്തെ പറ്റി പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന ആദ്യം തന്നെ ശക്തമായ നിലപാട് മദ്യം സമയത്ത് തീരുമാനമെടുത്ത കളയാണ്. മദ്യനിരോധനം പാപമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം
മദ്യ ഒരു നിരോധനവും ഇന്ത്യൻ മലയാളി സമൂഹത്തിൽ പറ്റിയില്ല, അതിനുള്ള അവസരമായില്ല. ഈ രാജ്യത്തെ ഈ കേരളത്തിൽ ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത് എ കെ അണ്ണി എന്ന് വിശ്വസിക്കുന്ന ആളായ ചാരായം നിരോധിച്ചു, 40 കൂടുതൽ ആൾ ആത്മഹത്യ ചെയ്തു, പകരം സംവിധാനം ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് മുതൽ കള്ളച്ചാരായവും കഞ്ചാവും വ്യാജമദ്യം ഇറങ്ങി. ആ വ്യാജമദ്യവും കഞ്ചാവും തടയാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണം, ഒന്ന്. രണ്ട്, മദ്യപിക്കുന്ന പിതാവ് കുടുംബത്തിന് ശത്രുവാണ്, മദ്യം വിഷമാണ്, യാതൊരു തർക്കവും വേണ്ട. പക്ഷേ അത് ജനങ്ങളിലേക്ക് ബോധപൂർവം പ്രവർത്തിച്ച് ബോധ്യപ്പെടുത്തണം. ഇതെങ്ങനെ സിഗരറ്റ് വരെ നിന്ന്, പണ്ട് കാലത്ത് കോളേജ് പഠിക്കുന്ന പിള്ളേർക്കൊന്നും ഒരു സിഗരറ്റ് ഇങ്ങനെ വലിച്ചിരുന്ന പെമ്പിളറുടെ അടുത്തൊരു രാജാവാണ്, ഇന്ന് സിഗരറ്റ് വലിച്ച പെമ്പിളറുടെ അടുത്ത് അവൻ പട്ടിയാണ്. അപ്പം സിഗരറ്റ് വലിയിൽ നിന്ന് നാണക്കേടായി മാറി, അതെങ്ങനെ പ്രചരണമാണ്, നല്ല പ്രചരണത്തിന് അത് മാറ്റി. മദ്യത്തിനെ പറ്റി അതുപോലെ പ്രചരണം ശക്തമായിരിക്കുക, മദ്യം നിരോധനം അല്ല മദ്യ വർജനമാണ് വലുത് എന്ന് പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവസാനം വേണമെങ്കിൽ ഒറ്റ അടിക്ക് നിർത്തണം, ഒരു കുഴപ്പമില്ല. ഇത് രാവിലെ അങ്ങ് നിർത്തി എന്ത് പറ്റി, ഉമ്മൻചാണ്ടി ചെയ്ത മഹാഭാവം അത് തന്നെ അങ്ങൊന്ന് ആലോചിക്കുകയും മദ്യനിരോധനം എങ്ങനെ വന്നു. 418 ബാറുകൾ പൂട്ടി, അത് തുറക്കാൻ വേണ്ടി കാശ് കൊണ്ടുവന്നു. കെ എം മാണി 1 കോടി വാങ്ങി. ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി കൊടുത്ത കാശ് മേടിച്ചില്ല. കെ ബാബു ഇത് 100 പറഞ്ഞ കാര്യമാണ് ഇവിടെയും പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി കെ ബാബു 10 കോടി രൂപ വാങ്ങി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ 1 കോടി വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് കരഞ്ഞുകൊണ്ട് പോയി, ഞാനതിൽ ഇടപെട്ടത്, ഞാനന്ന് ചീഫ് പിണറായി എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് ഇടപെട്ടയാളാണ്. കാരണം അന്ന് മധ്യ ഉടമയുടെ പ്രസിഡൻറ്റ് സംസ്ഥാന ഉണ്ണി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്, കാശ് കൊടുത്തോടെ എല്ലാം ലിസ്റ്റ് പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് മാണി കാണിച്ച കുഴപ്പം എന്താണെന്നറിയോ, ആ മാസം ഞാൻ ഓർക്കും 1st തിരുവനന്തപുരത്ത് വെച്ച് സമ്പൂർണ്ണ മദ്യനിരോധനം വേണമെന്ന് സുധീരം പറയുന്നു, ആ തർക്കം നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി UDFൻ്റെ ഉന്നതാധികാര സമിതി വിളിച്ച് 7 കമ്മിറ്റിയാണ് വിളിച്ചിരിക്കുക. തലേ ദിവസം മാണി ഞങ്ങളെ വിളിച്ചു ഇവിടെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലുള്ള റിസോർട്ടിലേക്ക്. 5 അർജൻറ്റ് കമ്മിറ്റി എന്ന് പോയി. എന്താ നിറത്തിലത്? ഞങ്ങൾ 21 അതായത് 18 പേരെ ഓടിയെത്തി. അവിടെ ഒന്നും സംസാരമില്ലെന്ന്, നമ്മൾ ഒന്നാം തരം റിസോർട്ടാണ്. വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ചർച്ചയെല്ലാം തന്നെ മാണി പറഞ്ഞു, നമ്മുടെ മദ്യം സംബന്ധിച്ച് നാളെ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ, അപ്പം നമ്മളൊരു അഭിപ്രായത്തിലേക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് തന്നെ പറഞ്ഞു, അല്ല അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ, നേരത്തെ ഇത് ചർച്ച ചെയ്തതാണ്, ചർച്ച ചെയ്ത് പാർട്ടിയെടുത്ത തീരുമാനം ഈ 418 പൂട്ടുന്നത് തെറ്റാണ്, എന്നാൽ യോഗ്യതയുള്ള ബാർ ഹോട്ടലുകൾ തുറന്നു കൊടുക്കുക, അതാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് മദ്യ ഘട്ടം ഘട്ടമായി നിരോധനം മതി, അതാണ് നല്ലത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള. പിന്നെ മാണിയെ വിളിച്ചിപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് പി ജെ ജോസഫ് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണി, മാണിയുടെ മകൻ പറഞ്ഞു ഏറ്റുനിന്നു, അതല്ല നമ്മുടെ വൈദികർ മുഴുവൻ വളരെ ദുഃഖത്തിലും വേദനയിലുമാണ്, പിതാക്കന്മാർ എല്ലാം പിതാക്കന്മാരുടെ മുഖത്തടിച്ചാണല്ലോ ചെയ്യുന്നത്, കാശുണ്ടാക്കുന്നു അവരെ പിടിച്ചോണ്ടാണ്, അതുകൊണ്ട് നമുക്ക് ഈ 418 ബാർ തുറക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനകത്തിരുന്ന് മെമ്പർമാരും ചമീതും തിരപ്പാടായി പറയുന്നു. അപ്പോൾ എനിക്കിത് മനസ്സിലാണ്, ഞാൻ ചോദിച്ചു അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ അതാണ് തീരുമാനമെങ്കിൽ പിന്നെ ഇപ്പം എന്തോ കള്ളക്കച്ചവടം ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ അവിടെ നിന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും അത് കഴിഞ്ഞ് അന്ന് തന്നെ മാണിയേറ്റു. അപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കാനില്ല, 418 ബാറുകൾ പൂട്ടിയത് പൂട്ടപ്പെട്ടത് തന്നെ, അതായിരിക്കാം നമുക്ക് രാഷ്ട്രീയമേ ലാഭം എന്ന് പറഞ്ഞ് കമ്മിറ്റി പിരിച്ചു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇത് എന്തടപാടെന്ന് മനസ്സിലായില്ല. ഞാനത് കഴിഞ്ഞ് ഇറങ്ങി നോക്കിയപ്പം മരിച്ചുപോയ ഐപ്പെന്ന് പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ്സ്, എറണാകുളത്തെ വക്കീൽ അവിടെ ഉണ്ടായതുകൊണ്ട് പിന്നെ കുറേ കമ്പനിയൊക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എനിക്ക് സംശയം തോന്നി, അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു, എന്ത് ഇതായിരിക്കും ഉണ്ടായിരുന്നില്ല ചോദിച്ചപ്പോൾ, രാവിലെ മുതൽ മാണിയുടെ മകനും ഐപ്പും ഈ നമ്മുടെ ഒരു വലിയ ഹോട്ടൽ ശൃംഖലയുടെ ഒരു അവൻ ഉള്ളനാടുകാരനാണ്, പേര് പറയുന്നില്ല, അവനും ഉണ്ടായിരുന്നെന്നും 3 കോടി രൂപയാണ് മേടിച്ചതെന്ന് പറഞ്ഞു. ആ അയ്പ് മധ്യസ്ഥമായി 3 കോടി രൂപ മാണി മേടിച്ചു, എന്തിനാണെന്നറിയാവോ, അത് ആരോടാ മേടിച്ചത്? അപ്പോൾ ആ 418 ബാറുകൾ അടച്ചിട്ടിരിക്കുക, അവരോട് കാശ് മേടിച്ചത് ഇവരല്ല തുറന്നു കൊടുക്കാൻ. അപ്പം 312 ബാർ അടുത്ത് 3-സ്റ്റാർ 2-സ്റ്റാറും അവർ നോക്കിയപ്പോൾ ഈ 418 നിർത്തിയപ്പം 3.5 കച്ചവടമായി. അപ്പം 418 പൂട്ടിക്കിടക്കുക എന്നുള്ള അവർക്ക് ലാഭമാണ്, അവരുടെ 312 ബാറുകാർ കാശ് കളക്ട് ചെയ്ത്
കെ എം മാണി ഉടക്കാൻ മെടുക്കൻ അതിന് അങ്ങേർക്ക് 3 കോടി രൂപ കൊടുക്കും. അതായത് പറയേ കുട്ടമ്പള ഏട്ടിനെ പോലെ വാദികളും പ്രതികളും കാജി മേടിക്കുന്ന കാജി മേടിക്കും മാണി. ഇത് അപ്പോഴേ ഉമ്മൻചാണ്ടി അറിഞ്ഞു. അപ്പോൾ സുധീരൻ ഇങ്ങനെ നിൽക്കുന്നു വിപ്ലവമായിട്ട്, മാണി ഇങ്ങനെ പാരയായിട്ട് വരുന്നു. എന്ത് ചെയ്യണം? ബുദ്ധിമാനായ ഉമ്മൻചാണ്ടി രാവിലെ 10 മണിക്ക് കമ്മിറ്റി തുടങ്ങി. ക്ലിഫേഴ്സ് വെച്ചായിരുന്നു നമ്മുടെ കെ എം മാണി, കുഞ്ഞാലിക്കുട്ടി എല്ലാം എത്തി. ചർച്ച തുടങ്ങിയപ്പം ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്കി എന്നു, അതായത് പോക്കറ്റിൽ നിന്നൊരു കടലാസും കെടുത്തു പുള്ളി. ഇങ്ങനെ ഇപ്പം 418 ബാറുകൾ പൂട്ടിയിരിക്കുകയാണ്. നമുക്കിനി 312 ബാറിൻ്റെ പ്രശ്നമുണ്ട്. അതും കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നുള്ള അംഗീകാരം നമുക്ക് കിട്ടും. അത് തന്നെയല്ല, ഒരു 10 കൊല്ലം കൊണ്ട് നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും പൂർണ്ണമായിട്ട് നിർത്തണം. സിവിൽ സപ്ലൈസും വേണ്ട, 10% വെച്ച് കുറയ്ക്കാം. അങ്ങനൊരു തീരുമാനമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ തീരുമാനം ഞാനിവിടെ അറിയിക്കുമെന്ന് പറഞ്ഞു. അടി കൊണ്ടുപോലായി എല്ലാവരും. മിണ്ടാൻ പറ്റുമോ? സുധീരൻ പോലും പ്രതീക്ഷിച്ചില്ല. ആ തീരുമാനം എടുത്തേച്ച് മുഴുവൻ പൂട്ടിക്കെട്ടി ഉമ്മൻചാണ്ടി. ഞാനിത് പറഞ്ഞത് ബ്രദർ മനസ്സിലാക്കണം, ഒരു രാഷ്ട്രീയ കോപ്രായത്തിൻ്റെ പേരിലുണ്ടായ മദ്യനിരോധനമാണ് കേരളത്തിൽ, അല്ലാതെ മനസാക്ഷിയുടെ മദ്യത്തിനെതിരെ ചിന്തിച്ചുകൊണ്ടുണ്ടായ മദ്യനിരോധനം കേരളത്തിലില്ല. അതിന് പറയാൻ നമ്മുടെ കത്തോലിക്ക വേദിയിൽ കുറച്ച് പേര് കൂടിയിട്ടുണ്ട്, അയ്യോ മദ്യം പറ്റില്ല എന്ന് പറയും. ഞാൻ അവരുടെ ആ നല്ല കാഴ്ചപ്പാടിനൊന്നും എതിർക്കുന്നില്ല, അവരുടെ ആഗ്രഹം നല്ലത്. പക്ഷേ മദ്യനിരോധനം കൊണ്ട് ഞാൻ കണ്ട ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ, ആത്മഹത്യ മാത്രമല്ല, ഇവിടെ കേട്ടോ പച്ചക്കറി, സോഡ, എന്തു വേണ്ടി എല്ലാം നിന്നില്ലേ, എല്ലാം നശിച്ചു. എത്രയോ കുടുംബങ്ങൾ പട്ടിണിയായി. ഇത് അല്ലേ അവരെ പുനരധിപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെയ്യാൻ. പിന്നെ സാംസ്കാരികമായി സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അടുത്ത കാലത്ത് ഞാൻ പലയിടത്ത് പറഞ്ഞു, 14 വയസ്സൊരു പെൺകുട്ടി ക്ലാസ്സിൽ പ്രശ്നമാകുന്നു. ഞാൻ ഓടിച്ചെന്നു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടി, അതായത് ആ പോട്ടെ ഈ റംളാം മാസമാണ്, ഞാൻ കുച്ചപ്പെടുത്ത് തോളെ പിടിച്ച് പതുക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി. എന്താ മോളെന്ന് ചോദിച്ച് വന്നപ്പോൾ തന്നെ അവൾ പിന്നെയാണ് ഞാൻ മനസ്സിൽ പെത്തിളീനടിച്ചിരിക്കുകയാണ്. ഒന്നാലോചിച്ച് ചങ്ക് കലങ്ങിപ്പോയി എനിക്ക്. എൻ്റെ ഹൃദയം ഇപ്പോഴും വേദനിക്കുന്നു. ഇതിങ്ങനെ വിടാൻ പറ്റുമോ? ഇതെന്താ കാര്യം? ആ കുട്ടി പത്തിരം കുടി എന്തുകൊണ്ട്? അതായത് മദ്യ നിരോധനം ഇങ്ങനെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആവേശം മദ്യപിക്കേണ്ട ആളുകളെല്ലാം അവന്മാർ ഇതുപോലെ കഞ്ചാവ് അടിക്കാൻ തുടങ്ങി, വ്യാജമദ്യം കുടിക്കാൻ തുടങ്ങി. മദ്യം എന്നുള്ള ചർച്ച രാജ്യം മുഴുവൻ, ഇത് മുഴുവൻ കുഞ്ഞുപിള്ളേരും പത്രത്തിലും ചാനലും കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഒരു സാഹചര്യത്തിൽ പെത്തിരിൻ ഇങ്ങനെ കേട്ടു, ഒന്ന് അനുഭവിച്ചേക്കെ എന്നാൽ കൊച്ച് പരീക്ഷിച്ചതാണ്. ഒന്നാലോചിച്ച് ആ കൊച്ചിനെ രക്ഷിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്കൂളുകളിൽ, ഞാൻ എൻ്റെ നിയമത്തെ സ്കൂളിന് അടുത്തുള്ള കടയിൽ എവിടെയെങ്കിലും ഇതുപോലെ ഉണ്ടോയെന്ന് ഞാൻ മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു കടുക്കുക! അതുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറഞ്ഞ എന്ന് പറയുന്ന വട്ടനാശയം പ്രാക്ടിക്കലല്ല. സാറെ അടുത്തൊരു കാര്യം, നമ്മുടെ ആറന്മുള എയർപോർട്ട് മിക്കവാറും ഒക്കെ തീർന്നല്ലോ? അത് തീർന്നു. അപ്പോൾ പിന്നെ എരുമേലിയിലൊരു എയർപോർട്ടിനെ കുറിച്ച് വാർത്തകളും പ്രഖ്യാപനങ്ങളും ഒക്കെ വന്നെങ്കിൽ അത് നടപ്പിലാകുമോ? അതായത് ആറന്മുള വിമാനത്താവളം എന്ന് പറയുന്ന ഒരു സമ്പന്നൻ, മെഡിക്കൽ കോളേജ് 2 എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ട്, ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടതാണ്. അറിയാം. പക്ഷെ അങ്ങനെ കാണിച്ച അബദ്ധം, അവിടുത്തെ നല്ല കണ്ണ് നീർച്ചാലും തോടുമൊക്കെ നിരത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുക അത് മുഴുവൻ തിരിച്ച് മാന്തി തോടാക്കാൻ. അതോടൊപ്പം അന്ന് വ്യവസായ വകുപ്പിൻ്റെ ഉത്തരവ് മേടിച്ചായിരുന്നു, ഇത് നികത്താം, ആ രജിസ്ട്രേഷനൊക്കെ മാറ്റിക്കണം. എല്ലാം കോടതിയെ തടഞ്ഞിരിക്കുകയാണ്, ഗവൺമെൻറ്റും പുറകോട്ട് പോയി. ഇനിയിപ്പോൾ ഒരു വിമാനത്താവളം എന്ന് പറഞ്ഞ് ഈ വിമാനത്താവളം എന്ന ആശയം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യം, ഒന്ന്. രണ്ട്, ഈ മേഖലയിലൊരു വിമാനത്താവളം ഉണ്ടായുള്ള ഗുണം, നമ്മുടെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉള്ള മലയാളികളിൽ, മലയാളികളല്ല ഇന്ത്യക്കാരിൽ 80% ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലയിലുള്ളവരാണ്. അപ്പോൾ എരുമേലി കേന്ദ്രമായിട്ട് ഒരു വിമാനത്താവളം ഉണ്ടായാൽ അത് ഭയങ്കര പ്രോഫിറ്റ് ആകുമെന്നൊരു സംശയമില്ല. അത് തന്നെയല്ല, കൂടുതൽ സൗഹൃദം മലയാളി മനസ്സിലുണ്ടാവും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ കിടക്കുന്ന ആളുകൾ, യൂറോപ്പിലുള്ള ആളുകളൊക്കെ 2-3 കൊല്ലം കഴിയുമ്പോൾ ഈ നാട്ടിലോട്ട് വന്ന് വരുന്നത്. ഈ വിമാനത്താവളം വന്ന് എല്ലാ വർഷവും വരിക, അന്നേരം അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ല. അല്ല, വിമാനത്താവളം തീർച്ചയായിട്ടും വന്നാൽ വിജയിക്കും, എന്നാൽ വരുമോ എന്നുള്ളതാണ് അറിയാൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തി, പലരും പഠനം നടത്തി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിമാനത്താവളം നടത്താൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് യോഹന്നാൻ മെത്രാൻ്റെ എസ്റ്റേറ്റാണ്, ആ ചെറുവള്ളി എസ്റ്റേറ്റാണ്. അത് ഞാനും രാജീവ് ബ്രാവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ
ഈ എസ്റ്റേറ്റിൽ വിമാനത്താവളം ഉണ്ടാക്കാൻ ഞങ്ങൾ ലാഹയും പറഞ്ഞു. അപ്പോൾ ലാഹ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം ലാഹയ വിമാനത്താവളം ഉണ്ടാകാൻ പറ്റില്ല, ഭയങ്കരമായ രണ്ട് മല ഇടിച്ച് നിർത്തും, നടക്കുമോ ഈ രാജ്യത്ത്, എന്ത് കൊലപാതകം ഉണ്ടാവും. അപ്പോൾ ഈ എരുമേലി പറ്റൂ, ചെറുപുളി എസ്റ്റേറ്റേ പറ്റുള്ളൂ, ഞങ്ങളത് കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത്. ഞാനും റാന്നി എം എൽ എ ഒരുമിച്ചാണ് കത്ത് കൊടുത്തത്. മുഖ്യമന്ത്രി ആ കത്ത് കണ്ടപ്പോൾ ഞങ്ങളെക്കായാലും ആവശ്യത്തിലാണ്. മുഖ്യമന്ത്രിയോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം എന്നേക്കാൾ എരുമേലി വിമാനത്താവളത്തിൻ്റെ പ്രാധാന്യവും സാധ്യതകളും അദ്ദേഹം തന്നെയോട് പറയുകയുണ്ടായി. ഇത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടെല്ലാം സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു 2,000 കോടി രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് വിദേശ മലയാളികൾ തന്ന അംഗീകാരം അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി കൊടുത്തു. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഒരു ബാങ്ക്, ഒരു പൊതുമേഖല ബാങ്ക് 3,000 അതിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറിനെ വന്നിരുന്നു. അദ്ദേഹം 3,000 കോടി രൂപ ഇത് പണിയാൻ വേണ്ടി കൊടുക്കാൻ തയ്യാറാണെന്ന് തന്നു, കത്ത് തന്നു. ആ കത്ത് മുഖ്യമന്ത്രി കൊടുത്തു. അപ്പോൾ 5,000 കോടി രൂപ ഇത് പണിയാൻ വേണ്ടി ഓൾറെഡി മുഖ്യമന്ത്രി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കമ്മീഷൻ വെച്ചിരിക്കുകയാണ്. കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും വിമാനത്താവളം ഉണ്ടായേ പറ്റൂ, അതുകൊണ്ടാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ ആ വിമാനത്താവളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില ഗൂഢശക്തികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥലം ഗവൺമെൻറ്റിൻ്റെ തന്നെ ആയിക്കോട്ടെ, കുറച്ചുകൂടെ സൗകര്യമില്ലേ? അതായത് ഗവൺമെൻറ്റും യോഹൻ എം മെത്രാനുമായിട്ടല്ലേ തർക്കം വരേണ്ടതുള്ളൂ, നാട്ടുകാർക്കതിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ യോഹൻ എം മെത്രാൻ വിമാനത്താവളത്തിൽ ഉണ്ടാക്കാൻ തരാൻ തയ്യാറാണ്, ഗവൺമെൻറ് ഇത് ഉണ്ടാക്കാനും തയ്യാറാണ്. പിന്നെ പ്രശ്നം ഗവൺമെൻറ് ഭൂമിയാണെങ്കിൽ ഗവൺമെൻറ് അതിന് വില കൊടുക്കണ്ട, അതല്ല യോഹൻ എം മെത്രാൻ്റെ അതിന് വില കൊടുക്കണം. അത് ബഹുമാനോട് ഹൈക്കോടതി പറയട്ടെ, നമുക്ക് എളുപ്പമില്ലേ? ആ പ്രശ്നം തീർന്നില്ലേ? വെറുതെ ആവശ്യമില്ലാതെ തർക്കം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പെന്തക്കോസ്റ്റ് വിഭാഗം വളരെയേറെ ഉണ്ടെന്നും അവർ അങ്ങേക്ക് വലിയ കാര്യമായ സപ്പോർട്ട് ചെയ്തുവെന്ന് ഇന്നല്ല നേരത്തെ പറഞ്ഞു, ഇന്നും അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. ഈ നാട്ടിലുള്ള പ്രത്യേകിച്ച് അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു 20,000-ത്തിനടുത്ത് ഒരു 15,000 കുറയാത്ത ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരെ സഹായിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ല വോട്ട് ചെയ്ത് സഹായിച്ച കാര്യമാണ് പറഞ്ഞത്, സഹായം അതാണ്. അവർക്ക് എന്തെങ്കിലും ആ നിലയിൽ എന്തെങ്കിലും മടക്കി കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പണമല്ല വേറെ എന്തെങ്കിലും? യാതൊരു ചർച്ചയും വേണ്ട. പെന്തക്കോസ്റ്റ് സഭ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സഭയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരോടും ഓടിച്ചിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഒരു ടോട്ടലായിട്ട് എനിക്ക് പിന്തുണയിട്ട് ആദ്യം വീട്ടിൽ വന്നത് SDP എന്ന് പറയുന്ന സംഘടനയാണ്. വളരെയധികം നന്ദിയുണ്ട് അവരോട്. അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ ഫോണിൽ വിളിച്ച് എനിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചത് പെന്തക്കോസ്റ്റ് സഭാ വിശ്വാസികളും അതിൻ്റെ സീനിയർ പാസ്റ്റർമാരും പാസ്റ്റർമാരുമാണ്. ഞാൻ മരിക്കുന്നിടം വരെ ഈ സഭയോടും സമൂഹത്തോടും എനിക്ക് നന്ദിയുണ്ടാവും. അവർ ആവശ്യപ്പെടുന്ന എന്ത് കാര്യം ഒരു MLA എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് പൂർണ്ണമായി ചെയ്യും. ഇന്ന് വരെ അവരെ വിളിച്ച് എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കാറുണ്ട്. അവരുടെ ചെറിയ തീരെ പാവങ്ങളുണ്ട് ഇതിനകത്ത്, പള്ളി പോലും പണിയാൻ പ്രാർത്ഥനാലയം പോലില്ല, അവരൊക്കെ ഇങ്ങനെ വരാറുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ചെയ്യാറുണ്ട്. അല്ല, നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം അവർക്ക് ഒരു ചെറിയ ഷെഡ് വെക്കാനുള്ള ഒരു സൗകര്യം, ഒരു അനുവാദം കൊടുക്കണം, ചെറിയ ശവക്കോട്ടയ്ക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കണം, ഇതൊക്കെ ഉള്ളൂ. അവർ വലിയ ആഗ്രഹമൊന്നും ഉള്ളവരല്ല. അവർക്ക് പ്രാർത്ഥനയും വിശുദ്ധ ബൈബിളാണ് അവരുടെ പ്രശ്നം. ആ ബൈബിൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം അവർക്ക് വേണം, അത്രയേ ഉള്ളൂ. അവരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ ശല്യം മൃഗം ശല്യം എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എവിടെയൊക്കെ ഉണ്ടായാൽ അതെല്ലാം ഞാൻ തന്നെ നേരിട്ട് പോയി നിർത്തി കളഞ്ഞു. അതൊക്കെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രാർത്ഥന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അവരാവശ്യപ്പെടുന്നു. പെന്തക്കോസ്റ്റ് സമതവിഭാഗം എന്ന് പറയുമ്പോൾ എനിക്ക് അവർ എന്നെ അന്യരായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ അവരോട് നന്ദിയുണ്ടാവും. ഞാനത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് നന്ദിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മൃഗമാണ്, ഒരു സംശയം വേണ്ട. ദൈവത്തിൻ്റെ കാരുണ്യം പോലും എനിക്ക് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കാര്യത്തിലും ഞാൻ വിജയിച്ചു വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇവരുടെ വോട്ട് മാത്രമല്ല, അവരുടെ പ്രാർത്ഥന. പെന്തക്കോസ്റ്റ് മതവിഭാഗം നടത്തിയ ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. ഇളയവനായ എൻ്റെ വിജയത്തിന് വേണ്ടി അവർ നടത്തിയ പ്രാർത്ഥന അത്രമാത്രം ഗുണം ചെയ്തു. സാറിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനിതിലെ യാത്ര ചെയ്തു, ഈരാറ്റുപേട്ടയെന്ന് മുണ്ടക്കയം വരെ. അപ്പം ഞാനൊരു സീനിയർ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടോ, എങ്ങനെയുണ്ട്? ഒരു സംശയവും വേണ്ട, 10,000-ന് മുകളിൽ അദ്ദേഹം ജയിച്ചിരിക്കും, ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അതന്നെ നമ്മുടെ ജേക്കബ് പാസ്റ്റർ മറ്റും ഇവിടെ വന്ന് ആളുകളെ വിളിച്ചു കൂട്ടുകയും അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനശക്തി എന്ന പാർട്ടി
അതിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഒരു ഐക്യത ഉണ്ടാകണമല്ലോ പാർട്ടികൾ തമ്മിൽ. അങ്ങനെ വരുമ്പോൾ മാണി സാറിൻ്റെ പാർട്ടിയുടെ പൊസിഷൻ എന്തായിരിക്കും? അതായത് കെ എം മാണിയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവർ റബ്ബർ പേര് പറഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സമരമായിരുന്നു. നമ്മൾ ഒരു കൊല്ലം മുമ്പ് ഒരു എം എൽ എ മാത്രമല്ല ഞാൻ ജനപക്ഷത്തിൻ്റെതായി ഒരു ട്രെയിൻ തടയിൽ വെച്ചു എറണാകുളത്ത്. ഇത് രണ്ടും കണ്ട പത്രക്കാർ ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ചിരി വന്നു. ഒരേ എം എൽ എ നടത്തിയ ട്രെയിൻ തടയ സമരം 5000 പേർ, 6 MLAയുടെ മാണി നടത്തിയ സമരത്തിൽ 1000 പേർ. ഇത് എന്ത് മറിമായി ചോദ്യമാണ്, അർത്ഥം ക്ലിയറായിട്ട്. അപ്പം മാണിയും മകനും ചേർന്നുള്ള ആ സെറ്റപ്പ് അത് അഴിമതിയിൽ നിന്നാണ്. അത് തന്നെയല്ല, നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി മിനിയാന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിയാന്ന് മാതൃഭൂമി വായിച്ചാൽ മതി. റബ്ബറിൻ്റെ വിലയുടെ സംബന്ധിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട. റബ്ബറിൻ്റെ ഇറക്കുമതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഔദ്യോഗികമായി 3 MPമാരുമായി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായപ്രകാരം തീരുമാനിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? റബ്ബറിന് ഇന്നത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി പോലും കുറച്ച് നമ്മളെ കളിപ്പിച്ചതിന് ഉപദേശം കൊടുത്തതാരേഖ ജോസ് കെ മാണി, ആൻ്റോ ആൻ്റണി, ഇടുക്കി എം പി. ഈ 3 MPമാരെ ഇല്ല, നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രി അവരെ വെല്ലുവിളിച്ചിരിക്കുക. സമയം തീരുന്നതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ഒന്ന് ചോദിക്കട്ടെ. അങ്ങയുടെ കുടുംബത്തെപ്പറ്റി ഒരു വാക്ക് പറയാമോ? പറയാം. എൻ്റെ ഭാര്യ ഉഷ, അവൾ ഇങ്ങനെ ഇച്ചിരി ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ബ്യൂട്ടി പാർലറിൽ ഇടപാടൊക്കെ ഉണ്ട്. പിന്നെ അവൾ ഈ അവളെ നിങ്ങൾക്ക് പറ്റിയ ആളാണ് അവൾ. എന്താണെന്ന് ചോദിച്ചാൽ അവളും പ്രാർത്ഥനയാണ് മിക്കവാറും പള്ളികളിലെല്ലാം തീർച്ചയായിട്ടും അവിടെ പ്രാർത്ഥന അത്ര വലുതാണ്. പ്രാർത്ഥന മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നടന്ന് അരുവത്ര രാത്രിക്ക് അവളും 2-3 കൂട്ടുകാരും കൂടെ അരുവത്രയിൽ നടന്ന് പാലായി ചെന്ന് പാലായി നിന്ന് കുറളിങ്ങാട്ടി എന്ന് അത് കഴിഞ്ഞ് രാമപുരത്തി എന്ന് ഒക്കെ അവസാനിപ്പിച്ച് അങ്ങനെ നടന്ന് തന്നെ ഒരു പള്ളി സന്ദർശനം വെച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് കഴിയുന്നു. പക്ഷേ നല്ല ഒരു സഹായിയാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ പറയാം, എനിക്ക് 2 ആമക്കളാണുള്ളത്. 2 ആമകളെ മൂത്തയാൾ ഷോൺ ജോറി, ചാക്കോച്ചൻ എന്നാണ് വിളിക്കുന്നത്, ഷോൺ ജോറി. അവന് അഡ്വക്കേറ്റാണ്. അവനിപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമാണ് എന്നോടൊപ്പം. ഞാനിപ്പം പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവനെയാണ് ഏൽപ്പിക്കുന്നത്. എനിക്കില്ലാത്ത സമയം അവൻ നോക്കും. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നതാണ് നമ്മുടെ പാർവതി, നമ്മുടെ ജഗതിയുടെ മകളെ. അവന് 2 പിള്ളേരുണ്ട്. 1 ജൂണിയർ PC ഓറഞ്ച്, 1 അമ്മുക്കുട്ടി. ഇങ്ങനെ 2 പിള്ളേരാണ്. കേട്ടോ സാറേ, വളരെ സന്തോഷം. നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു, വളരെ നന്ദി ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നതിൽ. താങ്ക് യു.